Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. Good tidings for Christmas and a Happy New Year. Hi friends. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്തു. ഇനി നമുക്ക് ന്യൂ ഇയറും കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത് വട്ടയപ്പവും ചിക്കൻ റോസ്റ്റുമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ വട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടുപൊടിയില്ലേ, പുട്ടുപൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത് ഒരു 250 ml, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ കുറുക്കിയിരിക്കുന്നത്. മുഴുവൻ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതായിരിക്കും നല്ലത്. ചിലപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ചെക്ക് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കുക കേട്ടോ. നമുക്ക് നല്ലപോലെ കുറുകി കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ കുറുക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തിനാണ് കുറുക്കി എടുക്കേണ്ടത് കേട്ടോ. ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ വലിയ ജാറല്ലേ, അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിക്സ്ചർ 2 വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ 1 വട്ടയപ്പമാണ് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അത് അത്രയും അതനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി. അതേ കപ്പിൽ 1 കപ്പ് നാളികേരം ചിരകിയതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ലേശം പാകത്തിന് ഉപ്പ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈസ്റ്റാണ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അരച്ച് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു പാകത്തിന് കിട്ടിയത് വല്ലാതെ ഇങ്ങ് അരക്കണ്ട, ചെറുതായിട്ടൊന്ന് തരി കിട്ടുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവുണ്ടല്ലോ, ഒരു 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. 8 മണിക്കൂർ, 6 to 8 മണിക്കൂർ വെക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും വെക്കണം, എന്നിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞു, ഞാൻ 6 മണിക്കൂറേ വെച്ചുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമുക്ക് ഈ ഒരു പാകമാണ് വേണ്ടത്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നല്ല പോലെ ഇളക്കി കൊടുത്ത് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള ട്രേയിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി എഗെയിൻ നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതനുസരിച്ചിട്ട് ഇത്രയും മാവിൽ തന്നെ ചിലപ്പോൾ 3 വട്ടയപ്പം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അത്യാവശ്യം കട്ടിയിലാണ് ഉണ്ടാക്കിയത്, അത്ര കട്ടി വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 3 എണ്ണവും ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് ഒരു ഇഡ്ലി തട്ടിൻ്റെ മീതയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് ആവിയിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ.
ഇനിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉണക്കമുന്തിരിയാണ് വെച്ചിരിക്കുന്നത്. ചിലവർ ചെറിയ വെക്കുന്നവരുണ്ട്, കാഷ്യൂ വെക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് വേണമെങ്കിലും വെക്കാം. അതെല്ലാം ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന, അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യലൊന്നും പതിവല്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ടാണ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 30 മിനിറ്റ്സ് എങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ചുരുങ്ങിയത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്ത് നോക്കുക. അതിലൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കായി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും ചെക്ക് ചെയ്യേണ്ടത്. ഞാനൊരു 30 മിനിറ്റ്സ് ആണ് ഇത് കുക്കാവാനായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ പരട്ടി കൊടുത്തല്ലോ, അതിന് ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വട്ടയപ്പം ഈ ട്രേയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ വട്ടയപ്പം കൂട്ടി കഴിക്കാനായിട്ട് ചിക്കൻ റോസ്റ്റ് പ്രിപ്പയർ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 950 ഗ്രാംസ് ആണ് നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ടോളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ആവശ്യമുള്ളത്. കട്ട തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പോലെ കൈ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല രീതിയിൽ പിടിച്ച് കിട്ടുള്ളൂ. ഒരു ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് 30 മിനിറ്റ് ചുരുങ്ങിയതെങ്കിലും വെക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് ഈ ചിക്കൻ പീസസിലേക്ക് ഇതെല്ലാം നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ. ചുരുങ്ങിയത് 30 മിനിറ്റ്സ് എങ്കിലും വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 30 മിനിറ്റ്സ് ആയി, പ്രിപ്പറേഷൻ ഇനി സ്റ്റാർട്ട് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. കടുക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 സബോളയാണ് നമ്മൾ അത്യാവശ്യം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് 3 സബോളയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 3 സബോള മീഡിയം സൈസിൽ കട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് സബോള ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു 5 നീളൻ പച്ചമുളക് ഉണ്ടല്ലോ, അത് നടു കീറിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റേ ചെറിയ പച്ചമുളകാണെങ്കിൽ, ഉണ്ടമുളകൊക്കെ ആണെങ്കിൽ നല്ല എരിവായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുറയ്ക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു 2 തണ്ട് കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും അധികം കറിവേപ്പില ഇടുന്നത് കേട്ടോ. ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ ചിക്കൻ അവിടെ അരമണിക്കൂർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല, അതാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിലുണ്ടായിരിക്കും. നമ്മൾ ചിക്കനിൽ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് നമ്മളിവിടെ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിന് മുളക് പൊടി വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്, നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും തന്നെ ഇട്ടപ്പോൾ നല്ല എരിവായിരുന്നു, അതുകൊണ്ട് ഇന്ന് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമേ ഇടണം എന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ മുളക് പൊടി ഇടാവുള്ളൂ കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യണം. അതിന് മുന്നേ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെയും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതെല്ലാം കുക്കായി കിട്ടും നമുക്ക്. ഇനി നമ്മൾ ചിക്കൻ കൂടി ആഡ് ചെയ്യുക. സാധാരണ റോസ്റ്റിൽ നിങ്ങൾ ലെഗ് പീസ് കാണില്ല, വളരെ കുറവായിട്ടാണ് ലെഗ് പീസ് ചിക്കൻ റോസ്റ്റിൽ ഇടുള്ളൂ. പക്ഷേ ഇവിടെ ലെഗ് പീസിൻ്റെ ആരാധകരുള്ളത് കൊണ്ട് ലെഗ് പീസ് അതുപോലെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെഗ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചിക്കൻ ഇരുന്ന പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി അത് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി ചിക്കനിൽ നിന്നും നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു, ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതായത് ഇത് കുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ധാരാളം സമയം നമ്മൾ ഇടേണ്ടി വരും. നല്ലപോലെ നമുക്കിതെല്ലാം വറ്റി കിട്ടണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത്രയും വെള്ളം, അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചിക്കനിൽ നിന്നും കൂടി വെള്ളം ഇറങ്ങി വരുന്നത്. ഇത് കണ്ടല്ലോ, അപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളം വന്നു, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോഴാണ് ഇത്രയും വെള്ളത്തിൽ ഉണ്ടായിരുന്നത്. ചുരുങ്ങിയത് ഒരു 45-50 മിനിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ഫുൾ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. നമുക്കിത് ഈ ഒരു പാകത്തിന് നല്ലപോലെ വെള്ളം വറ്റിക്കിട്ടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചെറിയ രീതിയിൽ നമുക്ക് ഗ്രേവി ഉണ്ടാവും, പിന്നെ ചിക്കൻ പീസിലായാലും നമ്മളിട്ടിരിക്കുന്ന മസാലകളൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് ഒരു 50 മിനിറ്റ്സെങ്കിലും ചുരുങ്ങിയതെടുക്കും. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വട്ടയപ്പവും ചിക്കൻ റോസ്റ്റും, ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പവും ചിക്കൻ റോസ്റ്റുമാണ്, ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു പ്രത്യേക സ്വാദായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വട്ടയപ്പം വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരിക്കും എല്ലാവർക്കും ബൈ ബൈ.